സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മാറ്റം കുറിക്കുന്ന ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇന്ന് സാക്ഷിയാവുന്നത്. വിവിധ ജില്ലകളിലായി 10 റെയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചിറയൻകീഴ്, കരുനാഗപ്പള്ളിയിലെ മാളിയേക്കൽ, ഇരവിപുരം, ഗുരുവായൂർ, ചാലക്കുടിയിലുള്ള ചിറങ്ങര, അകത്തേത്തറ, പാലക്കാട് മലമ്പുഴ, പട്ടാമ്പിയില് വാടാനംകുറിശ്ശി, താനൂർ തെയ്യാല, തിരൂരങ്ങാടിയിലെ ചേലാരി ചെട്ടിപ്പടി, തലശ്ശേരിയിലെ കൊടുവള്ളി, ഇവിടങ്ങളിലൊക്കെയാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ നാടിന്റെ ത്വരിത വികസനം ഉറപ്പുവരുത്താനുള്ള തടസ്സരഹിതമായ റോഡ് ശൃംഖലയാണ് ഇതോടെ സാധ്യമാകുന്നത്. ലെവൽ ക്രോസ് വിമുക്ത കേരളം എന്ന ലക്ഷ്യവുമായാണ് ഇത്തരം നിർമ്മാണങ്ങളിലേക്ക് നാം കടക്കുന്നത്. 251,48,00,000 രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന ഈ പ്രവൃത്തികളുടെ നിർമ്മാണം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഈ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചറായാണ് ഈ നിർമ്മാണങ്ങൾ നടത്തുന്നത്. എല്ലായിടത്തും 2 ലൈൻ ഫുട്പാത്ത് ഉണ്ടാകുന്നതാണ്. പൈൽ ക്യാപ്പ് എന്നിവ കോൺക്രീറ്റ്, പിയർ ക്യാപ്പ്, ഗർഡർ എന്നിവ സ്റ്റീലും, ഡെക് സ്ലാബ് കോൺക്രീറ്റിലുമായാണ് നിർമ്മിക്കുന്നത്. കേരളത്തിന് ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ്. ഈ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടങ്ങളിലെ റെയിൽവേ ക്രോസ് കാരണം ഉണ്ടാകുന്ന ഗതാഗത തടസ്സം അതിന് ശാശ്വതമായ പരിഹാരമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങളാണ് കേരളം ദർശിക്കുന്നത്. കിഫ്ബി, റീബിൽഡ് കേരള, KSTP, വാർഷിക പദ്ധതികൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി ഏതാണ്ട് 25,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പൊതുമരാമത്ത് വകുപ്പിലൂടെ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2021-22 10,000 കോടി രൂപയുടെയെങ്കിലും പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വർഷം 8,383 കിലോമീറ്റർ റോഡുകൾ പൂർത്തിയാകും. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഈടുറ്റതും മെച്ചപ്പെട്ടതുമായ ഗതാഗത സംവിധാനം വേണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാമാരിയുടെ ഘട്ടത്തിലും റോഡുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണം സർക്കാർ സാധ്യമാക്കി വരുന്നത്. പൊതുഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന പദ്ധതികളാണ് അടുത്തു തന്നെ പൂർത്തിയാകാൻ പോകുന്നത്. ഇത്തരത്തിൽ
വികസനത്തിലും സേവനത്തിലും മാതൃക തീർത്ത് മുന്നേറുന്ന സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ 10 മേൽപ്പാലങ്ങളുടെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം.